കേന്ദ്രമന്ത്രിയുടെ ഇടപെടലോടെ മുടങ്ങിക്കിടന്നിരുന്ന ദേശീയപാതാ വികസനത്തിന് ഒരു പുതുജീവൻ വച്ചിരിക്കുകയാണ് വികസനത്തിൽ കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകേണ്ട നഷ്ടപരിഹാരത്തുകയുടെ ഇരുപത്തി അഞ്ച് ശതമാനം കേരളം വഹിക്കും ഈ മാസം ഒൻപതിന് കരാർ ഒപ്പുവെക്കാനാണ് ധാരണ ഇത് സംബന്ധിച്ച കത്ത് കേന്ദ്രം കേരളത്തിന് കൈമാറി ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകേണ്ട തുകയുടെ നാലിലൊന്ന് കേരളം വഹിക്കുമെന്ന നേരത്തെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ ധാരണയിലെത്തിയിരുന്നു മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉത്തരവ് വൈകുന്നതിൽ അതൃപ്തി അറിയിച്ചു തുടർന്ന് ഉത്തരവിറങ്ങുന്നത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥരെ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശകാരിച്ചിരുന്നു ഇതിന് തൊട്ടുപിന്നാലെയാണ് ഉത്തരവിറങ്ങിയത് ഈ മാസം ഒൻപതിന് കരാർ ഒപ്പുവയ്ക്കാനാണ് ധാരണയായത് നാൽപ്പത്തിയഞ്ച് മീറ്റർ പാതയായി കേരളത്തിലെ ദേശീയപാത വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങും കുജരാൻ തുരങ്കം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകി സാഗർമാല പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗഡ്കരി മുഖ്യമന്ത്രിയെ അറിയിച്ചു ട്വന്റി ഡൽഹി